ബലിപ്പെരുന്നാൾ ദിനത്തിൽ നിർധന കുടുംബത്തിന് വീടൊരുക്കി കായംകുളം പ്രവാസി ചാരിറ്റി. പത്തിയൂർ കുറ്റിക്കാട് തെക്കേതിൽ ബീണയ്ക്കും കുടുംബത്തിനുമാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം സ്വന്തം ഭവനമെന്ന സ്വപ്നം പൂവണിയുന്നത്. സ്വന്തമായി വീടില്ലാതെ കഴിഞ്ഞ കായംകുളം പത്തിയൂർ കുറ്റിക്കാട് തെക്കേതിൽ ബീണയ്ക്കും കുടുംബത്തിനുമാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കായംകുളം പ്രവാസി ചാരിറ്റി വീട് നിർമ്മിച്ചു നൽകുന്നത്. രോഗിയായ ഭർത്താവിനും പെൺമക്കളുമായി ഏറെക്കാലമായി വാടക വീട്ടിലാണ് ബീണയും കുടുംബവും കഴിഞ്ഞുവരുന്നത്. വീടെന്ന അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് പ്രവാസി ചാരിറ്റി. ഇതിനോടകം രണ്ട് വീടുകൾ നിർധന കുടുംബങ്ങൾക്ക് നിർമ്മിച്ച താക്കോൽ ദാനം നടത്തി. ആറു യുവതികളുടെ വിവാഹം, 125 രോഗികൾക്ക് മെഡിക്കൽ കാർഡ് തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് പ്രവാസി എബി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളാണ് ബീണയുടെ അവസ്ഥ കൂട്ടായ്മയെ അറിയിച്ചത്. ഷെരീഫ് കോട്ടയം ദാനമായി നൽകിയ വസ്തുവിൽ നടന്ന ശിലാസ്ഥാപന ചടങ്ങ് എബിൾ ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം എ താഹ മുസലിയാർ, ചേതന ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പാവറക്കുന്നിൽ, ജീവകാരുണ്യ പ്രവർത്തകൻ ബാബുക്കുട്ടൻ എന്നിവർ ചേർന്ന് ശിലാസ്ഥാപനം നിർവഹിച്ചു. കായംകുളത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഈ വർഷം 15-ാമത് വർഷത്തോടനുബന്ധിച്ച് ഒരു കുടുംബത്തിന് വീട് വെച്ച് നൽകുന്ന കാര്യമായിട്ട് അഭയ ഗ്രൂപ്പ് നമ്മളെ സമീപിച്ചപ്പോൾ അത് മറ്റൊന്നും നോക്കേണ്ടി വന്നില്ല. അവരുടെ ചുറ്റുപാടും കാര്യങ്ങളും അന്വേഷിച്ചപ്പോൾ അവർ ഈ കുടുംബം ഇതിന് അർഹതയാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ഇന്ന് ഈ തറക്കൽ കടമ നടക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തു കൊടുത്തിരിക്കുന്ന ഓരോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ നാട്ടിലെ നല്ലവരായ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തകരുടെ സഹായവും സഹകരണവും പിന്തുണയാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു കാര്യമായിട്ട് മുന്നോട്ടിറങ്ങാൻ സഹായിച്ചത്. കൂടാതെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കായംകുളം പ്രവാസി മെഡിക്കൽ സ്റ്റോറിൻ്റെ അണ്ടറിൽ നടന്നുകൊണ്ടിരിക്കുന്ന 125 പേർക്ക് മരുന്ന് വിതരണമാണ്. അത് മുടങ്ങാതെ നിങ്ങളുടെ എല്ലാ സഹായം കൊണ്ട് അത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇതേപോലത്തെ പദ്ധതിയുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. എന്ത് കാര്യത്തിനും ഞങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന ഈ സഹായം, ഈ സ്നേഹം, ഈ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ഈ വിജയം. പ്രവാസികൾ ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഇതെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. എങ്കിലും ഇതെല്ലാം ഞങ്ങൾ മറന്നുവെച്ചുകൊണ്ടാണ് ഈ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും അകമഴിഞ്ഞ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ വേണം. ഇതിൽ വന്ന് പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ സംഘടനയുടെ അക സ്നേഹം ആദരവ് ഞാൻ നൽകിയാണ്. ആ കുടുംബത്തിന് അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശിലാപാകുന്ന ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. ഈ സ്ഥലം ഒരു സഹോദരൻ ആ കുടുംബത്തിന് വാങ്ങി നൽകുകയും അവിടെ വീട് നിർമ്മിക്കുവാനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കായംകുളം പ്രവാസി ചാരിറ്റിയുടെ ചെയർമാൻ എബി ഷാഹുൽ ഹമീദുമായി അഭയം കൂട്ടായ്മ പ്രിയങ്കരനായ കോട്ടയിൽ സിയാദ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അർഹതയുള്ള കുടുംബമാണെന്ന് കണ്ടപ്പോൾ ആ കുടുംബത്തിന് വീട് വെച്ച് നൽകുന്ന ഒരു പദ്ധതിയുമായിട്ട് കായംകുളം പ്രവാസി ചാരിറ്റിയും എബി ഷാഹുൽ ഹമീദും മുന്നോട്ട് വരികയായിരുന്നു. ഇതിനോടകം രണ്ട് കുടുംബങ്ങൾക്ക് വീടുകൾ പൂർണ്ണമായി നിർമ്മിച്ചവർക്ക് നൽകുകയുണ്ടായി. അതോടൊപ്പം നിരവധി പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുക്കുകയുണ്ടായി. അനേകം ആളുകൾക്ക് സമാശ്വാസം പകരുന്നു. 150 രോഗികൾക്ക് പ്രതിമാസം 1000 മുതൽ 1500 രൂപ വരെയുള്ള മരുന്നുകൾ നൽകുന്ന ഒരു വലിയ പദ്ധതി മുടങ്ങാതെ കഴിഞ്ഞ 10 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ ഈ പെരുന്നാൾ സുദിനത്തിൽ പുതിയ ഒരു കുടുംബത്തിന് ഒരു വീട് നിർമ്മിക്കുവാനുള്ള ഒരു പ്രയത്നത്തിലാണ്. ഈ ചടങ്ങിൽ ബഹുമാന്യനായ സമസ്ത കേന്ദ്ര മുഷാവറാംഗം മജ്ലിസു സഖാഫത്തി സുന്നിയയുടെ ജനറൽ സെക്രട്ടറിയുമായ നമ്മുടെ എല്ലാ ആദരണീയനായ താഹ ഉസ്താദ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കായംകുളം മലങ്കര കത്തോലിക്ക സഭയുടെ ചേതന ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ഡയറക്ടർ, ക്യാൻസർ രോഗികൾക്ക് അടക്കം അനേകം ആളുകൾക്ക് സമാശ്വാസം പകരുന്ന ഒരു വലിയ കേന്ദ്രമാണ് കായംകുളത്തെ, അതിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ഫ്രാൻസിസ് പ്ലാവറക്കുന്നിൽ അച്ഛൻ ഇവിടെയുണ്ട്. ബഹുമാന്യനായ നിസാർ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതരുണ്ട്. അതുപോലെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ നിറസാന്നിധ്യങ്ങളായ എല്ലാവരുടെയും പേര് പറയേണ്ടതാണ്. ഇവിടെ നിൽക്കുന്ന
മുനിസിപ്പൽ കൌൺസിലർമാരായ ഷാമില സിയാദ്, അൻഷാദ് വാഹിദ്, നിസാർ സഖാഫി, എരുവ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് താജുദ്ദീൻ പായിക്കാട്, നാസർ മൈമി, അഭയം പ്രവർത്തകർ, ഗാന്ധിഭവൻ ഓർഗനൈസേഷൻ സെക്രട്ടറി മുഹമ്മദ് ഷമീർ, അഭയം ട്രസ്റ്റ് ഭാരവാഹി സിയാദ് കോട്ടയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.